ഹലോ, വെൽക്കം ടു ലൈവ് സ്ട്രീം മലയാളം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 10 ഊത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷനിൽ. പക്ഷേ അന്ന് 5 ഊത് മാത്രമേ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബാക്കിയുള്ള 5 കൂടി എടുത്തിട്ട് റിവ്യൂ ചെയ്യാം. അപ്പോൾ അത് ഓരോന്നിൻ്റെയും ഫ്രാഗ്രൻസ് എങ്ങനെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെയായിട്ടാണ് ബന്ധം എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാം. സോ ആദ്യം ഞാൻ എടുക്കുന്നത് ഊത് അൻഫാസിക്കാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചിലരൊക്കെ ചോദിച്ചിരുന്നു ഫ്രഷ് ടൈപ്പ് ഊതുണ്ടോ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഊത് ഏതാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റിയതാണ് ഈ ഊത് അൻഫാസിക്ക എന്നുള്ളത്. ഞാൻ ആദ്യ ഫ്രാഗ്രൻസ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇത് സ്മെൽ ചെയ്ത് നോക്കാതെ തന്നെ ഊത് അൻഫാസിക്ക എന്നുള്ളത് ഒരു സ്വീറ്റി നോട്ട്സ് വരുന്നുണ്ട്. കുറച്ചൊരു അരോമാറ്റിക് ടച്ച് വരുന്ന പോലെ തോന്നുന്നുണ്ട്. സ്വീറ്റി നോട്ട്സും വരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ മൈൽഡായിട്ട് ഊതിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നുള്ളൂ. നമുക്ക് വൈറ്റ് ഊത് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ, പക്ഷേ അതിനേക്കാളും ഒരു ഇത്തിരി കൂടി ലൈറ്റായിട്ട് വരുന്ന ഒരു ഊതാണ് ഈ ഊത് അൻഫാസിക്ക എന്നുള്ളത്. കുറച്ചൊരു ക്വാളിറ്റി കൂടിയ ഊതാണ്. അപ്പോൾ നല്ല ഫ്രാഗ്രൻസ് ആണ്. ഭയങ്കര നമ്മൾ സാധാരണ മറ്റ് ഊതുകൾ പറയുന്ന പോലെ ഭയങ്കര ലാസ്റ്റിംഗ് പറയാൻ പറ്റില്ല. കാരണം അത് കുറച്ച് മൈൽഡായതുകൊണ്ട് പ്രൊജക്ഷനൊക്കെ നമുക്കൊരു 6-7 മണിക്കൂർ ലെവലിലൊക്കെ പ്രൊജക്റ്റ് ചെയ്യും. അതിൻ്റെ ശേഷം പിന്നെയും അടുത്ത ഒരു ആ എന്താ പറയുക ഒരു 12-13 അവേഴ്സ് വരെയൊക്കെ ഫ്രാഗ്രൻസ് നിൽക്കും, പക്ഷേ പ്രൊജക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഒരു മൈൽഡായിട്ടുള്ള കുറച്ചൊരു എന്താ പറയുക ഒരു ഫ്രഷ്നെസ്സിൻ്റെ അടുത്തോട്ട് വരുന്ന രീതിയിലുള്ള ഒരു അരോമാറ്റിക് ആയിട്ടുള്ള ഒരു കുറച്ച് ലൈറ്റായിട്ടുള്ള ഒരു ഊതാണ് ഊത് അൻഫാസിക് എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്തത് ഏതാ നോക്കാം. അടുത്തത് അജ്മൽ ഊദ് മിസിയാൻ. അപ്പോൾ അജ്മലിൻ്റെ ഊദ് മിസിയാൻ്റെ ഓയിലാണത്. ഊദ് മിസിയാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പെർഫ്യൂം ഓയിൽ അവർ ബ്രാൻഡ് ചെയ്ത് ഇറക്കുന്നുണ്ട്. ഇതതിൻ്റെ ഒരു എന്താ പറയുക ഇങ്ങനെ ലൂസായിട്ട് വാങ്ങിക്കാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ ഫ്രാഗ്രൻസ് ആയതുകൊണ്ട് നോക്കാം. ഇതും കുറച്ചൊരു ടോൺ ഡൗൺ ആയിട്ടുള്ള ഊത് തന്നെ. പക്ഷേ നേരത്തെ പറഞ്ഞ പെർഫ്യൂമിൻ്റെ ഈ ഊത് അൻഫാസിക്കായിട്ട് വെച്ച് നോക്കുമ്പോൾ ഊത് മിസിയാനിൽ രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെ, പക്ഷേ ഊത് മിസിയാനിൽ ഒരിത്തിരി കൂടി ഊതിൻ്റെ ഫ്രാഗ്രൻസ് ഒന്ന് കയറി നിൽക്കുന്നുണ്ട്. ബാക്കി ഇതിലും ആ ഒരു അരോമാറ്റിക് ടച്ച് വരുന്നുണ്ട്. കുറച്ച് ലൈറ്റായിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് ഊത് മിസിയാൻ എന്നുള്ളതും നേരത്തെ കാണിച്ച ഊത് അൻഫാസിക്കും. രണ്ടും ലൈറ്റാണ്, പക്ഷേ ഊത് മിസിയാനിൽ ഊതിൻ്റെ ഫ്രാഗ്രൻസ് ഒരിത്തിരി കൂടി ഒന്ന് പ്രൊജക്ഷൻ കൂടുതലുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ലാസ്റ്റിങ് കൂടും ഊത് അൻഫാസിക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി എമിറേറ്റ്സ് ഊത്. എമിറേറ്റ്സ് ഊത് എങ്ങനെയുണ്ട് നോക്കാം. ഇത് ഞാൻ ആദ്യമായിട്ട് സ്മെൽ ചെയ്യാൻ പോവാണ്. എമിറേറ്റ്സ് ഊതും കുറച്ച് ലൈറ്റാണ്. സാധാരണ ഒരു ഊതിൻ്റെ ഫ്രാഗ്രൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു സ്വീറ്റി ടച്ച് വരുന്ന പോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഊതുകളൊക്കെ ഏതാണ്ടൊക്കെ ഒരു ബന്ധം തന്നെ ചെറിയൊരു അരോമാറ്റിക് ടച്ച് പോലെ ഇതിലും തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു സ്വീറ്റി അരോമാറ്റിക് ആൻഡ് ഊത് നോട്ട്സ് വരുന്ന പ്രോഡക്റ്റാണ് എമിറേറ്റ്സ് ഊത് എന്നുള്ളത്. ഇത് ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാതെ എത്രത്തോളം ലാസ്റ്റ് ചെയ്യും എന്നുള്ളത്. പക്ഷെ ഞാൻ എൻ്റെ ഒരു അസംഷൻ അത് ലാസ്റ്റ് ചെയ്യാനാണ് ചാൻസ്. കാരണം അതിൻ്റെ ഒരു ഓയിലിൻ്റെ തിക്നെസ് ഒക്കെ കണ്ടിട്ട് ലാസ്റ്റിങ് ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. ഇനി ഊത് കുവൈത്തി. ഊത് കുവൈത്തി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ യൂട്യൂബിലെ ഏറ്റവും കൂടുതൽ ഊത് വീഡിയോസിൽ കാണുന്ന ഒരു പ്രോഡക്റ്റാണ് ഊത് കുവൈത്തി. ഊത് കുവൈത്തി പിന്നെ അധികം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഊതുമാണ് ഊത് കുവൈത്തി എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയുണ്ട് നോക്കാം. ഇത് പിന്നെ ഒരുപാട് ആളുകൾ ഈ ഊത് കുവൈത്തിയിൽ എക്സ്പേർട്സ് ഉണ്ടാവും. അപ്പോൾ കാരണം സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് വരുന്ന കുറേ ആളുകളുണ്ട്. സ്ട്രോങ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഊത് കമ്പോഡിൻ്റെ അത്രയും സ്ട്രോങ് അല്ല, പക്ഷെ അതിൻ്റെ ഏതാണ്ട് അടുത്തോട്ട് വരുന്നുണ്ട്. ഓ, എന്തായാലും എൻ്റെ ഒരു ടേസ്റ്റിന് പറ്റിയതല്ല. ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു നമ്മൾ സ്മെൽ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഒരു നെഞ്ചത്തോട്ട് വന്ന് അതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് അടിക്കുന്ന പോലത്തെ ഒരു ഒരു സ്ട്രോങ്നെസ് ആണ് അതിൽ നിന്ന് വരുന്നത്. പക്ഷെ ആ ഊതിൻ്റെ ഫ്രാഗ്രൻസ് കറക്റ്റായിട്ടുണ്ട്. ഇത് ഒന്നും കൂടി കഴിഞ്ഞാൽ, കുറച്ച് സമയം കൂടി ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞാൽ കറക്റ്റ് ഊതിൻ്റെ ഫ്രാഗ്രൻസ് ഇതിൽ നിന്ന് വരും. ഊത് കമ്പോഡി പറഞ്ഞ പോലെ തന്നെ. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കരുത് ഇത് ഭയങ്കര സ്ട്രോങ് ആണല്ലോ എന്നുള്ളത്. അങ്ങനെയല്ല, കുറച്ച് കഴിഞ്ഞാൽ ഫ്രാഗ്രൻസ് മാറും. അപ്പോൾ ഊത് കമ്പോഡി അല്ല, ഊത് കമ്പോഡി പോലെ തന്നെ ഊത് കുവൈത്തിയും
ഇനീഷ്യൽ ആ ഒരു ഓപ്പണിങ് ഭയങ്കര സ്ട്രോങ് ആണ്. ഭയങ്കര സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് അത് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല, അത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ എന്തായാലും അതാണ് ഊതുക്കുവയത്തി. നല്ലോണം ലാസ്റ്റ് ചെയ്യും, 2 ഡേയ്സ് ഒക്കെ ലാസ്റ്റ് ചെയ്യും. ഷർട്ടിലൊക്കെ തേച്ച് പോയാൽ അടുത്ത ദിവസം ഒക്കെ സ്മെല്ലുണ്ടാവും, കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓയിലാണ് അതിൽ നിന്ന് വരുന്നത്. ഇനി അവസാനമായിട്ട് ഒരുവിധം ആളുകൾക്കൊക്കെ ഊത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ് വൈറ്റ് ഊത്. വൈറ്റ് ഊത് ഞാൻ മുമ്പ് റിവ്യൂ ചെയ്തതാണ്, ഒരുപാട് ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. ഒരു 3 ml 50 രൂപ മുതൽ 3 ml ഒരു 400-500 രൂപ വരെയുള്ള വൈറ്റ് ഊതുകളുണ്ട്. പല പല ക്വാളിറ്റീസിൽ പല ബ്രാൻഡുകളിലൊക്കെ വരുന്നുണ്ട്. വൈറ്റ് ഊതിൻ്റെ പ്രത്യേകത യൂണിസെക്സ് ആണ്, ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആർക്കും അത്ര ഒരു ശല്യമില്ലാത്ത രീതിയിലുള്ള നല്ലൊരു ഫ്രാഗ്രൻസ്. കുറേ ആളുകൾ വൈറ്റ് ഊതിനെ കാണുന്നതും അങ്ങനെ തന്നെയാണ്. വൈറ്റ് ഊത് നമുക്ക് ഒരു എന്താ പറയുക വലിയൊരു ശല്യമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് എന്നുള്ളത്. ഞാനിത് അധികം ഡീറ്റെയിൽഡായിട്ട് പറയണില്ല, കാരണം ഞാൻ ഇത് പല വീഡിയോസിലും മുമ്പ് കാണിച്ചതാണ്. അതെ, വൈറ്റ് ഊത് എന്ന് പറയുമ്പോൾ കുറച്ച് ടോൺ ടോൺ ആയിട്ടുള്ള ഊത്, അതിലൊരു സ്വീറ്റി നോട്ട്സൊക്കെ വരുന്നുണ്ട്. നല്ല ഫ്രാഗ്രൻസ്, ഒരു ആൾക്കാരുടെയൊക്കെ എന്താ പറയുക ഒരു സിഗ്നേച്ചർ പെർഫ്യൂമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് വൈറ്റ് ഊത്. കാരണം കുറേ ആളുകൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് പോകുന്ന ഒരു പ്രോഡക്റ്റ്. അപ്പോൾ അതിൻ്റെ ഫ്രാഗ്രൻസും ഒരു ഊത് നോട്ട്സ് ഉണ്ട്, അരോമാറ്റിക് ടച്ച് വരുന്നുണ്ട്, സ്വീറ്റി നോട്ട്സ് വരുന്നുണ്ട്. അതിനെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് അതിൽ കിട്ടുന്നത്. പൊതുവേ ആളുകൾ നമ്മൾ ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആളുകളൊക്കെ കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ഒരു ഊത് ഫ്രാഗ്രൻസ് കിട്ടൽ സാധാരണ ഈ വൈറ്റ് ഊത് തന്നെയാണ്. പിന്നെ ഇത് നല്ലോണം ലാസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ കാണിച്ച വൈറ്റ് ഊത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്, അപ്പോൾ അത് അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് ഉണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യും. ഒരു 7-8 മണിക്കൂറൊക്കെ നിൽക്കുന്ന രീതിയിലുള്ള പെർഫ്യൂം തന്നെയാണ് വൈറ്റ് ഊത്. അപ്പോൾ പല ക്വാളിറ്റിയിലും ഉണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വാങ്ങിക്കുന്ന മുന്നേ വില കുറഞ്ഞ് എവിടെയെങ്കിലും 50 രൂപയ്ക്ക് കണ്ടിട്ട് അവിടെ 50 രൂപയ്ക്ക് കിട്ടിയല്ലോ, പിന്നെ എന്തിനാണ് അജ്മലിൻ്റെ ഇത്ര വില കൊടുത്ത് വാങ്ങണത്, അല്ലെങ്കിൽ ഇന്ന കമ്പനീൻ്റെ ഇത്ര വില കൊടുത്ത് വാങ്ങണത് എന്ന് ചോദിക്കരുത്. അതെന്താ വെച്ചാൽ റേറ്റ് കുറയുന്നതോറും അതിലുള്ള മാനിപ്പുലേഷൻസ് കൂടും. ആ പ്രോഡക്റ്റിനെ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ടുണ്ടാവും, അത് വേറെ വേറെ ഓയിലുകൾ വെച്ചിട്ട് ഡൈലൂട്ട് ചെയ്ത് കൊണ്ടുവന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളത് വാങ്ങിക്കരുത്. കുറച്ച് പറ്റ റേറ്റ് കുറഞ്ഞ് നോക്കിയാൽ എപ്പോഴും സംഭവിക്കുക നമുക്ക് പ്രൊജക്ഷൻ ഇല്ലാത്ത പ്രോഡക്റ്റുകളെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ വൈറ്റ് ഊതൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മിനിമം അറ്റ്ലീസ്റ്റ് ഒരു 3 മില്ലിക്ക് 100 രൂപയെങ്കിലും വില വരുന്ന രീതിയിലുള്ളത് വാങ്ങിക്കുക, എന്നാലേ ക്വാളിറ്റി ഉള്ളത് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഊതുകൾ ഞാൻ കാണിച്ചത്. ഇനിയിപ്പോൾ ഇവിടെ ഷോപ്പിൽ 2 ഊതും കൂടി ഇരിക്കുന്നുണ്ട്. പക്ഷേ അത് ആക്ച്വലി ഊതല്ല, ഊത് ഫ്രാഗ്രൻസ് വരുന്ന വേറെ പെർഫ്യൂമാണ്, അജ്മലിൻ്റെ മസ്കരിജാലി. അത് ഞാൻ മുമ്പൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് മസ്കരിജാലി ഉള്ളത്. പക്ഷേ ആ മസ്കരിജാലിയേക്കാൾ ലാസ്റ്റിംഗ് കൂടുതൽ കിട്ടുന്ന ഒരു മസ്കരിജാലി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് വീഡിയോ ചെയ്യുന്നില്ല, കാരണം എന്താ വെച്ചാൽ നേരത്തെ വീഡിയോ ചെയ്തൊരു സാധനം ആയതുകൊണ്ട്. പക്ഷേ എന്താ പറയുക, മേ ബി ഇൻ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഒരു top 5 അറബിക് പെർഫ്യൂംസ് അല്ലെങ്കിൽ ഊത് ബേസ്ഡ് പെർഫ്യൂംസൊക്കെ പറയുമ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഓയിലാണ് മസ്കരിജാലിൻ്റെത്. ഇപ്പോൾ മസ്കരിജാലി ഈ പറഞ്ഞ പോലെ പല ഒരു എന്താ പറയുക പ്രൈസ് കാറ്റഗറിയിൽ തുടങ്ങുന്നുണ്ട്. ഒരിക്കലും മസ്കരിജാലി 50 രൂപേൻ്റെ 60 രൂപേൻ്റെ ഒന്നും മേടിക്കരുത്. വാങ്ങിക്കുമ്പോൾ കുറച്ച് കൂടിയ ടൈപ്പ് തന്നെ വാങ്ങിക്കണം, അല്ലെങ്കിൽ അതിലും നമുക്ക് പണി കിട്ടും, കാരണം അതും മിക്സ് ചെയ്ത് വന്നതിനായിരിക്കും. പിന്നെ ആക്ച്വൽ മസ്കരിജാലിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസ് ഒന്നും മറ്റേന്ന് കിട്ടുകയില്ല. സോ എനിവേസ് ഞാൻ ഇനി നീട്ടിക്കൊണ്ടോണ്ടില്ല. അതൊക്കെയാണ് ഊതുകൾ ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നേരത്തെ പാർട്ട് 1 ചെയ്തു, ഇപ്പോൾ പാർട്ട് 2 ചെയ്തു, 10 പെർഫ്യൂംസ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ പെടാത്ത ഊതുകൾ ചിലതൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തതുണ്ട്. ഊത് കശ്മീരി, അതുപോലെ തന്നെ ദഹനൽ ഊത് അങ്ങനത്തെ ഒക്കെ. പിന്നെ ഇനിയിപ്പോൾ ഒരു അമീറൽ ഊത് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അതും ഞാൻ മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വേറെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഇതുപോലത്തെ ഊത് വീഡിയോസ് ആയിട്ടൊക്കെ വരാം. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.